ഇവിടെ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് വെറും ഒരു ദിവസം മാത്രമല്ല നമ്മുടെ കായിക ലോകത്തിന്, അതായത് ഇന്ത്യക്ക്, നമ്മുടെ കായികപരമായിട്ട് ഇന്ത്യക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഇന്ന് ദേശീയ കായിക ദിനമാണ്. ലോകത്ത്, അതായത് ഇന്ത്യയുടെ ഹോക്കി ചരിത്രം എടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഒരു തീപ്പൊരിയായി, ഒരു ഉദയ നക്ഷത്രമായി നിലനിൽക്കുന്ന ശ്രീ ധ്യാൻചന്ദ്, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ അതുപോലെ ഒരു സുവർണ അവസരത്തിൽ തന്നെ നമ്മുടെ ഈ കായിക സ്വപ്നങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്നത് ഏറ്റവും അഭിമാനവും ഏറ്റവും അംഗീകാരവും നൽകുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം വന്നുകൊണ്ടിരിക്കുന്ന ഏവർക്കും സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യമായി നമ്മുടെ കോളേജിൻ്റെ ചെയർമാനും നമ്മുടെ പഠനേതരമായ മേഖലകളിലും ഏറ്റവും വഴികേട്ടയായി നിലനിൽക്കുന്ന ടോം സാറിനെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അടുത്ത സ്വാഗതം അർപ്പിക്കുന്നത് പ്രിൻസിപ്പാളിനാണ്. സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിനും ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളു. തുടർന്ന് ഇവിടെ സ്പോർട്സ് ക്ലബിൻ്റെ പ്രതിനിധികളുണ്ട്, അതുപോലെ തന്നെ അധ്യാപകരും വന്നു ചേർന്നിട്ടുണ്ട്. അവർക്കും ഏറ്റവും ബഹുമാനത്തോടെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം അർപ്പിച്ചു കൊള്ളു. പിന്നെ സ്വാഗതം അർപ്പിക്കാനുള്ളത് ഈ ഒരു പരിപാടി ഇതിൻ്റെ ഏറ്റവും വിജയകരമാക്കി തീർക്കുന്നത് ഇതിൻ്റെ ഇവിടെ തുടക്കം കുറിച്ചാൽ മാത്രമല്ല, തുടർന്ന് ഇവിടെ ഒരു കോർട്ട് വന്നാലും ഇവിടെയൊക്കെയും കളിക്കേണ്ടതെല്ലാം നമ്മൾ തന്നെയാണ്. അതായത് ഇതിൻ്റെ അന്തിമ വിജയം നമ്മളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ഏറെ വിദ്യാർത്ഥികൾക്കും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ ഇവിടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിൽക്കുന്നു. നന്ദി. ഗോപി ടോം സാർ, നമ്മുടെ പ്രിൻസിപ്പൽ സുരേഷ് സാർ, ഗോപി സാർ, നമ്മുടെ ജോപി സാർ, സ്നേഹം ജില്ല അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളുടെ ഒരു വലിയ ഒരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോംസ് കോളേജ് ഇപ്പോൾ 4-ാമത്തെ വർഷത്തേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളൊരു വോളിബോൾ ഗ്രൗണ്ട് തയ്യാറാക്കിയിട്ടുണ്ട്, ഷട്ടിൽ കോർട്ടുണ്ട്. ഇപ്പോൾ അടുത്തൊരു സംരംഭം നമ്മൾ തുടക്കം കുറിക്കുകയാണ്, ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. വലിയ വലിയ കോളേജുകൾക്ക് വരെ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അത്ര സിമ്പിളായിട്ടുള്ള സംഭവമല്ല. നമ്മളതിന് തുടക്കം കുറിച്ചു, പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. അധ്യാപകർ ഞങ്ങൾക്കും ഉണ്ട്, വിദ്യാർത്ഥികളായ നിങ്ങൾക്കും ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ രണ്ടുപേരോടും ഉത്സാഹിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാനേജ്മെൻറ്റ് നമ്മളൊപ്പം നിൽക്കും എന്ന് നമ്മുടെ ഇന്നത്തെ ഒരു തുടക്കം കുറിക്കൽ തന്നെ അതിനൊരു നന്ദിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ടും നമ്മളുടെ ഇതേ ഒരു സ്പിരിറ്റ് എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരിക്കണം. ഇതിൻ്റെ പ്രവർത്തനങ്ങളിലും നമ്മളുടെ ഇത്രയും പെട്ടെന്ന് തന്നെ ഇതൊരു കംപ്ലീറ്റ് ചെയ്ത് ഇതിനകത്ത് നമുക്ക് മാച്ച് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കണം. അതാണ് നമ്മുടെ എല്ലാവരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. അതുകൊണ്ടേ നമ്മളുടെ ഈ പറയുന്ന ചടങ്ങ് പൂർണ്ണമാവുകയുള്ളൂ. അപ്പം ഈ പറയുന്ന ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു, അതുപോലെ അതിന് മുമ്പേ തന്നെ സാർ അനുവദിച്ചതാണ്. നമ്മൾ ഈ പറയുന്ന ഒരു കയറുകെട്ടിലും പരിപാടിയൊക്കെ അനൗദ്യോഗികമായിട്ട് ഒന്ന് ആരംഭിച്ചതാണ്. അതെല്ലാ കുട്ടികളും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു